på dyrlege Eldar på Sagen. Adale! Innatte video nu varnalo, or adipoli cycling inde video nu machamara. ഒരു ചാലഞ്ചിങ് സൈക്ലിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചാലഞ്ചിങ് നമ്മൾ ഏറ്റെടുത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് എന്താവുമെന്ന് അറിയില്ല, നമുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് 1000 രൂപ സ്പോട്ടിൽ നമ്മുടെ കയ്യിൽ വെച്ച് തരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കാറ്റ് കുറച്ച് കുറവാണ്, അപ്പോൾ സൈക്കിളിൽ കാറ്റടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൈം സൈക്കിള്. ലെഫ്റ്റിക്ക് തിരിച്ചാൽ റൈറ്റിക്ക് പോകും, റൈറ്റിക്ക് തിരിച്ചാൽ ലെഫ്റ്റിക്ക് പോകും. അതാണ് ഈ സൈക്കിളിൻ്റെ പ്രത്യേകത. ഈ സൈക്കിളാണ് നമ്മൾ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളുണ്ട്, ഇവരുടെ കയ്യിലൊക്കെ ഓരോ സൈക്കിളുണ്ട്. ഇവർ മുസാദിഖിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഇവർ തന്നെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. ആദ്യം ഇപ്പോൾ നമ്മളെ സൈക്കിൾ ട്രൈ ചെയ്യുന്ന ആളുടെ പേര് ഹസീബ് എന്നാണ്. ഹസീബിന് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ ഹസീബിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. എല്ലാവരും ഒന്ന് കയറി നോക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ സാറെ, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ചാലഞ്ച് ഏറ്റെടുക്കാവുന്നതാണ്. അപ്പോൾ വേങ്ങ റൂട്ടിലെ ചെട്ടിപ്പുറമാട് എന്ന് പറയുന്ന സ്ഥലത്താണ് മുസാദിഖിൻ്റെ ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയിട്ട് ഈ ചാലഞ്ച് ഏറ്റെടുത്ത് വിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചാലഞ്ച് ഏറ്റെടുത്ത് പോവാം. ഓക്കെ. അപ്പോൾ മറ്റേ നമ്മൾ സൈക്കിൾ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ വീഡിയോ, ഒരുപാട് സൈക്കിളുകളും അതുപോലെ തന്നെ ഒരുപാട് ടോയ്സുകളൊക്കെ ഉണ്ട്. ആ ഷോപ്പിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടുന്നതാണ്. അവച്ചാ പറയാം, മുസാദിക്ക് നമുക്ക് കാണിച്ചു തരും എങ്ങനെയാണ് സൈക്കിൾ ചവിട്ടേണ്ടതെന്ന്. മുസാദിക്ക് നമുക്ക് കാണിച്ചു തരും. ഒരുപാട് പേര് ചലഞ്ച് ചെയ്ത് തോറ്റുപോയൊരു ചലഞ്ചിങ് ആണിത്. അപ്പോൾ മുസാദിക്ക് എത്ര സിമ്പിളായിട്ടാണ് ഈ സൈക്കിൾ ചവിട്ടി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് ടു തിരുവനന്തപുരം വരെ മുസാദിക്ക് ഈ സൈക്കിളുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 1600 കിലോമീറ്ററാണ് മുസാദിക്ക് ഈ സൈക്കിളായിട്ട് പോയിട്ടുള്ളത്. നമുക്ക് 600 പോയിട്ട് 10 മീറ്റർ പോയിട്ട് 1 മീറ്റർ വരെ നമുക്ക് പെറ്റലിൽ കാല് വെച്ചിട്ട് ചവിട്ടാൻ കഴിയുന്നില്ല. അതൊക്കെയാണ് ഈ സൈക്കിളിൻ്റെ പ്രത്യേകത. മുസാദിക്ക് ഇതിൻ്റെ മെത്തേഡ് ഒന്ന് പറയും. മെത്തേഡ് സിമ്പിളാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് തിരിച്ചാൽ, നമ്മൾ തിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും വീല് കറങ്ങുക. അവർ ഇതേ ഉള്ളൂ, സ്ട്രൈറ്റ് പിടിച്ച സ്ട്രൈറ്റ് തന്നെ പോകും. ഈ ഇത് വെച്ചിട്ട് 10 മീറ്റർ ഓടിച്ചാൽ 1000 റുപ്പീസ് കിട്ടുന്നുള്ളതാണ് ചലഞ്ച് ആണ്. ആ ചലഞ്ച് ഏറ്റെടുത്താണ് ഞാനും കൊണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളെ കൊണ്ട് പറ്റും. ഇതാണ് ഇതാണ് അതിൻ്റെ ഗിയർ മെക്കാനിക്സ്. തിരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആണ് വീല് കറങ്ങാം. ഇതല്ലേ കേരളം മൊത്തം കറങ്ങിയത്? ഇതായിട്ട് ഒരു ഓൺ കേരള അടിച്ചിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ ആയിരുന്നു. ഒരു ഇവൻ്റ് ആയിരുന്നു, ഗിന്നസ് റെക്കോർഡ് ഇവൻ്റ് ആയിരുന്നു. അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറേ ഐറ്റംസ് ഉണ്ട്, ടോൾ സൈക്കിള്. ഇത് ടോൾ സൈക്കിളാണ്. കുറച്ച് ഹൈറ്റ് നോർമൽ സൈക്കിളാണ്, കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഓടിക്കാൻ പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. നല്ല ഹൈറ്റ് ഉണ്ട് അല്ലേ ഈ സൈക്കിൾ? ഇതില് കയറിന്ന് പോകുന്ന പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അവരെന്താണ് പെന്നി പാർത്തിങ്? പെന്നി പാർത്തിങ് ഇപ്പോ സൈക്ലിങ് മൂവ്മെന്റ് ചെയ്ത ടൈമില് ഫസ്റ്റ് ചെയിൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്ന് പെഡൽ ഡ്രിവൺ ആയിരുന്നു. ഡയറക്റ്റ് പെഡൽ ചവിട്ടുമ്പോൾ ചെയിൻ ഇല്ലാതെ കറങ്ങുന്ന ഒരു സെറ്റപ്പാണ്. വലിയ വീല്,
ഫ്രണ്ടിലോ ബാക്കിൽ ചെറിയ വീലുമായിട്ട് യൂണിസൈക്കിൾ ആണ്, സിംഗിൾ വീലുള്ള. ടാൻഡം ബൈക്ക് ഉണ്ടെങ്കിൽ രണ്ടാൾ ഓടിക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.